ഹൈ ഗ്രാഫിക്സ് ഗെയിമുകൾ ചോദിച്ചും അടുത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഗ്രാഫിക്സുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ആപ്പ് സീരീസ് ഉടനെ തന്നെ വരും. ഒന്നാമത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഹണ്ടർക്രാഫ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇല്ലേ, മൈൻക്രാഫ്റ്റ് നിങ്ങൾ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരിക്കും. പലർക്കും ഭയങ്കര അഡിക്ഷൻ തന്നൊരു ഗെയിമായിരിക്കാം. ആ ഗെയിമിൻ്റെ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സും സോംബീസും, ലൈക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ കയ്യിൽ ഒരു ഗണ്ണും അല്ലെങ്കിൽ ഒരു വാളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന സോംബീസും ആ ഒരു ലെഗോ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവൂലേ, അത് തന്നെയാണിതും. മൈൻക്രാഫ്റ്റ് ഇഷ്ടമാണ് എന്നാൽ നിങ്ങൾക്ക് കുറേ ആളുകളൊക്കെ കൊല്ലുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ്, ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. GTA Vice City, GTA San Andreas ഇതേപോലുള്ള ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ബെസ്റ്റ് ആയിരിക്കും. വൈസ് ഓൺലൈൻ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇനിഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് GTA 5 പോലെ തന്നെയാണ് ഇതിൻ്റെ ഗെയിം പ്ലേ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കണം, കാശ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ റോബ് ചെയ്യണമെങ്കിൽ റോബ് ചെയ്യാൻ പോവാം, പോലീസ് പിടിക്കും, ആംബുലൻസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോവാം, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം, കാർ ഓടിക്കാം, സൈക്കിൾ ഓടിക്കാം, എന്ത് തെമ്മാടിത്തനവും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ വേൾഡ്, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്, അല്ലാതെ ഭയങ്കര സ്റ്റട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരുവിധം മിഡ് റേഞ്ച് ഫോണുകളിലും എല്ലാത്തിലും നല്ല രീതിക്ക് തന്നെ ഹാൻഡിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ വേൾഡ് ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെട്ടിക്കൊല്ലുന്നത്, ഷോർട്ട് ഗൺ വെച്ച് വെടിവെച്ച് കൊല്ലുന്നതൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നവർ, അതായത് സോംബീസിന്, ഇതൊരു സർവൈവൽ ഗെയിമാണ്. RIP, റെസ്റ്റ് ഇൻ പീസ് എന്നായിരിക്കും അതിൻ്റെ ഫുൾ ഫോം, എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഗെയിം ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ചു നോക്കുക. ഭയങ്കര ഒരു സർവൈവൽ ഗെയിമാണ്, അല്ലാതെ ഭയങ്കര സ്റ്റോറി മോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീം ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ സർവൈവ് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് അവിടെ ഇവിടെയായിട്ട് ഹെൽത്തൊക്കെ കാണും, അതെല്ലാം ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് കൂട്ടുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോംബീസിനെ കൊല്ലാൻ പറ്റും. പക്ഷേ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്, ഭയങ്കര രസമാണ് ഈ ഒരു ഗെയിം മൊത്തത്തിൽ കളിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഡാർക്ക് എൻവയോൺമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് ഇതെടുത്ത് കളിക്കരുത്. ഓഫ് ദി റോഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ആലോചിക്കും, ഓഫ് റോഡ് ഏതെങ്കിലും ഗെയിം ആയിരിക്കുമെന്ന്. ഓഫ് റോഡ് ഗെയിമല്ല ഇത്, ആക്ച്വലി ഒരു ഓപ്പൺ വേൾഡ് ഓഫ് റോഡ് പ്ലസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ബോട്ട് ഓടിക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ ഓടിക്കാൻ പറ്റും, വലിയ വലിയ ട്രക്കുകൾ ഓടിക്കാം. കാർ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു പഴയ വണ്ടി ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യണം, അതായത് ലോൺ എടുത്ത് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഒരു സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര നല്ല ഗെയിം ഫിസിക്സ് ആണ്. വണ്ടിയുടെയൊക്കെ കുലുക്കവും, വണ്ടി അതിൽ ഗട്ടറിൽ കയറുന്ന സമയത്തും ഇങ്ങനെ കറങ്ങുന്ന സമയത്തൊക്കെ ഉള്ള ഒരു കുലുക്കും ഷേക്കിങ്ങും എല്ലാം അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ്. ഈ ലിസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ദൈ ഒരു ഗെയിമാണ്. ബീറോള് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈവേ കൂടി തെക്ക് വിലക്കണ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഫോർസ ഹൊറൈസണൊക്കെ പോലെ അകത്തുള്ള വ്യൂവും പുറത്തുള്ള വ്യൂവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള വ്യൂസും ഡ്രിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാർ എക്സ് ഹൈവേ റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തോളാം. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് റോഡിൽ കൂടി തെക്ക് വിലക്കണ തേരെ പര ഓടിക്കാം. നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത്, അതും കാർ ഓടിക്കണം, നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വളയുന്ന ഫീലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പക്ക ഗെയിമാണ്. അപ്പോൾ റേസിംഗ് ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലോറീവ് ആയിട്ടുള്ള ഒരു റേസിംഗ് ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ട്രൈ ആവുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിമുകളിൽ എനിക്ക് പറ്റാവുന്നതിൻ്റെ എല്ലാം iOS ലിങ്ക് കൂടി ഞാൻ ഇട്ടിരിക്കാം കേട്ടോ. അപ്പോൾ iOS യൂസേഴ്സിന് വിഷമമൊന്നും വരേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ഹിഡൻ ട്രിക്കുകൾ iPhone കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ ബൈ.